മോറൽ ഫാമിംഗ് ഹബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉള്ളത് ഒരു പൂക്കാലം തീർത്ത പൈനൂരിന്റെ ഹൃദയഭാഗത്തിലാണ്. കാർഷിക വികസന ബാങ്ക് പെരുമ്പ ശാഖ. പൂക്കൃഷിയിലെ ഒരു വലിയൊരു വിജയഗാഥയാണ് ഇന്ന് നമ്മൾ മോറൽ ഫാമിംഗ് ഹബിൽ നമ്മളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും നിഷാന്തും ഇവിടെ രാവിലെ തന്നെ എത്തി. ഇന്ന് ഈ ഒരു ഉത്രാട പാച്ചലിൽ ഇന്ന് ഇവിടെ വിളവെടുപ്പാണ്. നമ്മൾ കൂടെല്ലാവരൊന്നും പോകണ്ട, നമ്മളെ നമ്മുടെ നാട്ടിൽ തന്നെ ഈ കണ്ണൂർ ജില്ലയിൽ പൈനൂരിൻ്റെ ഹൃദയഭാഗത്ത് ടൗണിൻ്റെ നടുക്ക്. അപ്പോൾ ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലാണ്, നാലാമത്തെ നിലയിലാണ് ഉള്ളത്. അപ്പോൾ നാലാമത്തെ നിലയുടെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. സെഞ്ചുറിയൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? സെഞ്ചുറി ഫാഷൻ്റെ ഒക്കെ അടുത്തായിട്ട് പെരുമ്പപ്പുഴയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഏരിയ. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നിൽക്കുമ്പോൾ നിഷാന്നല്ലേ ഒരുപാട് സന്തോഷമല്ലേ. നമ്മൾ സാധാരണ ഒരു ഒരു ട്രിപ്പൊക്കെ പോയ ഒരു മൂഡാണ്, ട്രിപ്പോടെന്നൊക്കെ പറയാറില്ലേ. ഒന്നാമത് കൊറോണ കാരണം നമുക്ക് എവിടെയും പോകാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നമ്മളൊരു ഗൂഡല്ലൂരൊക്കെ പോയ ഒരു ഒരു പ്രതീതിയാണ് ഈ പയ്യന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് അഭിമാനം, ഒരുപാട് അഭിമാനം എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്, അങ്ങനെ പറയാറുണ്ടല്ലേ. മനോഭാവമാണ് എല്ലാം, ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്ന് തന്നെയാണ് പറയുന്നത്. ഒരുപാട് ബാങ്കുകളുണ്ട്, ഒരുപാട് കാർഷിക വികസന ബാങ്കുകളുണ്ട്. പക്ഷേ നമ്മൾ നോക്കുന്നത് ഇവിടെയുള്ള ജീവനക്കാരുടെ മനോഭാവമാണ്. ആ മനോഭാവത്തിൻ്റെ പിൻബലത്തിലാണ് ഈ രണ്ടാം വർഷവും ഏറ്റവും ഭംഗിയായിട്ട് ഈ ഒരു പൂപ്പാടം തന്നെ, നമുക്ക് അങ്ങനെ പറയാൻ വേണ്ടി പറ്റും, ഇതൊരു മൂന്നാമത്തെ നിലയാണെങ്കിലും ഇതൊരു പൂപ്പാടം തന്നെയാണ്. ഈ പൂപ്പാടത്തിലെ കാഴ്ചകളിൽ നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഒരു കാരണം ഈ കാർഷിക വികസന ബാങ്കിലെ ജീവനക്കാരുടെ ഒരു മനോഭാവമാണ്. ആ മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീടുകളിലും ടെറസുകളിലും ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന കാര്യങ്ങളേയുള്ളൂ. ഇതൊരു എന്തായി കഴിഞ്ഞാൽ ഒരു വലിയൊരു മോട്ടിവേഷനാണ്. ഈ മോട്ടിവേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവരൊക്കെ പരിചയപ്പെടാം, ഇതിൻ്റെയൊക്കെ പുറകിലുണ്ടായ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാം. ഇന്ന് ഈ ഒരു ഉത്രാട പാച്ചലിൽ മലയാളികൾ സാധാരണ പൂക്കുടകളുമായിട്ട് പോകുന്ന ഒരു കാലം, നമ്മൾ മലനിരകളിലേക്കും അല്ലെങ്കിൽ പാടങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു കാലം നമുക്ക് എത്രയോ വർഷങ്ങളായിട്ട് അപ്രത്യക്ഷമാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ ഈ ഒരു വിളവെടുപ്പ് നടക്കുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് മുമ്പേ ഉള്ള ഈ ഒരു കഠിന പ്രയത്നം അത് എന്തായാലും ഫലവത്തായി. അതും ഒരു പ്രത്യേകിച്ച് ഒരു ബാങ്ക് ജീവനക്കാർ അല്ലെങ്കിൽ കാർഷിക വികസന ബാങ്കിലെ ജീവനക്കാർ കൂടി ചേർന്നുകൊണ്ട് നടപ്പിലാക്കിയത് അറിയുന്ന സമയത്ത് പയ്യന്നൂർക്കാരായിട്ടുള്ള നമുക്ക് ഒരു വലിയ അഭിമാനമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ ഏതായാലും അവരെ നമ്മൾ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇതാ ഇന്ന് ഈ ഒരു വിളവെടുപ്പിൽ വന്ന ആൾക്കാർ, ഇതിൽ ഈ ഇവിടെയുള്ള ജീവനക്കാരൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അജിത്തേട്ട നമസ്കാരം. കാർഷിക വികസന ബാങ്ക് അല്ലേ? പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, അങ്ങനെ പറയുന്നത് തന്നെ എനിക്കും ആഗ്രഹം. കാരണം ഒരുപാട് ബാങ്കുകളുണ്ട് അല്ലേ? അപ്പോൾ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ജീവനക്കാരുടെ ഒരു മനോഭാവം തന്നെയാണ് ഇതിൻ്റെ പുറകിൽ. ഇത് രണ്ടാം വർഷമാണല്ലേ വിജയകരമായിട്ട്, രണ്ടാം വർഷമാണ് പൂക്കളുടെ കൃഷി നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 7 തവണകളായി മട്ടുപ്പാവിൽ ഈ നിലയിൽ വളരെ ഭംഗിയായി നമ്മൾ പച്ചക്കറി കൃഷി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയാണ് ആദ്യം ഒരു പരീക്ഷണം എന്ന നിലയിൽ ഒരു പൂക്കൃഷിയിലേക്ക് തിരിയുന്നത്. വളരെ വിജയകരമായി നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു വിജയത്തിനും കൂടി പശ്ചാത്തലത്തിലാണ് ഈ കോവിഡിൻ്റെ കാലത്ത് നമ്മൾ ഇങ്ങനെ ആലോചിക്കുകയും വളരെ ഭംഗിയായി ഇത് രണ്ടാം വർഷവും പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് ഏകദേശം എത്ര മാസത്തെ പ്രയത്നമാണ് ശരിക്കും? ഇതിപ്പോൾ ജൂൺ മാസം 15-ാം തീയതിയോട് കൂടിയാണ് ഇത് തൈ നട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു 75-ഓളം ദിവസമായി. വളരെ ഭംഗിയായി ഇപ്പോൾ പൂർണ്ണമായി എല്ലാ പൂവും പൂത്ത് ഒരു ഉദ്യാനം എന്ന നിലയിൽ തന്നെ ഇവിടെ നിൽക്കുകയാണ്. അതെ. അപ്പോൾ ഇതിൻ്റെ ഈ തൈകൾ കൊണ്ടുവന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കൊന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റില്ലേ? കൊണ്ടുവന്നത് നമ്മുടെ ഈ KTG എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഭാഗമായി നമ്മുടെ സെക്രട്ടറി, ബാങ്കിൻ്റെ സെക്രട്ടറി പ്രിൻസ് സാറാണ് ഇതിൻ്റെ എല്ലാം മുൻകൈ എടുക്കുന്നത്. സാറിൻ്റെ ഒരു നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങൾക്കെല്ലാം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ എല്ലാം ആ മുൻകൈയും പ്രവർത്തനവും നമ്മുടെ ബാങ്കിൻ്റെ സെക്രട്ടറി പ്രിൻസ് സാറാണ്. അപ്പോൾ സാറിൻ്റെ ഒരു മുൻകൈയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. സാറിൻ്റെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് ഞങ്ങൾ ജീവനക്കാരിൻ്റെ ഒരു മറ്റ് സഹായം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നാണ് ഇതിൻ്റെ തൈ കൊണ്ടുവന്നത്. അപ്പോൾ ആ നിലയിൽ വളരെ നന്നായി നമുക്ക് അതിനുശേഷം ഈ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. അതെ. ഈ കോവിഡ് പശ്ചാത്തലത്തിൽ തൃശ്ശൂരിൽ നിന്ന് തൈകൾ കൊണ്ടുവരുക എന്ന് പറഞ്ഞു മലപ്പുറം വരെ പോയിട്ട് നിങ്ങൾ എടുത്തു അല്ലേ? എടുത്തു. അതാണ് അതിൻ്റെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത്. മലപ്പുറത്ത് പോയിട്ട് ഈ സമയത്ത് തൈകൾ എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ? സാറിൻ്റെ ഒരു മുൻകൈയാണ് ഇതിനകത്ത് വരുന്നത്. ഞങ്ങൾ സ്റ്റാഫ് കൂടി സാറിൻ്റെ ഒന്നിച്ച് പോയി മലപ്പുറം പോയി ഇത് കളക്ട് ചെയ്ത് തിരിച്ച്. ഇതിൻ്റെ പരിപാലനം എങ്ങനെയായിരുന്നു നേരത്തെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് നട്ട് ഇതിൻ്റെ പരിപാലന രീതി എന്ന് പറയാൻ വേണ്ടി രീതി ഞങ്ങൾ ഈ പിന്നെ ഓഫീസ് സമയം കണ്ടെത്തുന്നത് ഓഫീസ് ടൈമിൻ്റെ ഇടവേളകളിലാണ്. രാവിലെ അതുപോലെ ഉച്ച അതുപോലെ വൈകുന്നേരങ്ങൾ നിലയിലാണ്. മറ്റ് എങ്ങനെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നല്ല സംബന്ധിച്ച് ജീവനക്കാർക്കെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങളും അതിൻ്റെ ഒരു ശരിയായ നിലയിൽ നയിക്കുന്നത് ഞങ്ങളുടെ സെക്രട്ടറിയാണ്. സെക്രട്ടറി. ഓക്കെ. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ഏതായാലും നല്ലൊരു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി നേരുകയാണ് പിലാത്തരായിട്ട് കൊടുക്കുന്നത്. ഓണാശംസം.
ഒരു സെഷൻ കഴിഞ്ഞ സമയത്ത് ഇനി ഒരുപാട് മുട്ട് വീണ്ടും വരുന്നുണ്ട് അല്ലേ. പുതിയ പുതിയ മുട്ടൊക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇതൊക്കെ ചെടിയിൽ നിന്ന് പറിച്ചു കഴിഞ്ഞു കേട്ടോ. പൂക്കൾ പറിച്ചു കഴിഞ്ഞു, ഒരുപാട് ഓറഞ്ച് കളറൊക്കെ പറിച്ചു കഴിഞ്ഞു. വീണ്ടും ഒരുപാട് പൂക്കൾ, ഇതാ മുട്ടൊക്കെ ഇവിടെയുണ്ട്. ഇതിൽ ഇവർ ഇറിഗേഷൻ സിസ്റ്റം ആയിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ആണ് ഇവിടെ ഇവർ അവലംബിച്ചിരിക്കുന്നത്. ഡ്രിപ്പ് സിസ്റ്റം വഴി ആണ് ഇതിലെ വെള്ളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രിപ്പ് സിസ്റ്റം വളരെ നന്നായി തന്നെ ഫലപ്രദമായിട്ട് തന്നെ ഇവർ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടെ ഉപയോഗിച്ച ഡ്രിപ്പ് സിസ്റ്റം. നമ്മൾ മോറൽ ഫാം ഹൗസ് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഇതാ ഈ ഒരു ഡ്രിപ്പ് സിസ്റ്റം ഇതാ ഇവിടെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കണക്ഷൻ വഴിയാണ് ഇതിൻ്റെ ഡ്രിപ്പിൻ്റെ വെള്ളം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ ഒരു വാട്ടർ ടാങ്ക് സെപ്പറേറ്റ് ഒന്നും ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ ഡ്രിപ്പ് സിസ്റ്റം ഇവിടെ നടപ്പിലാക്കിയിരിക്കുകയാണ്. നല്ല വെയിലാണ്. ഇത് വൈനൂരല്ല, ഇത് നമ്മുടെ വൈനൂരല്ല. പനിനീരു വീശും, ഓണമായാലും വിഷുവായാലും മഞ്ഞപ്പൂക്കളോട് അല്ലെങ്കിൽ മഞ്ഞ നിറത്തോട് ഒരു പ്രത്യേക തരം മമത തന്നെയുണ്ട് അല്ലേ കേരളീയർക്ക്. കണിക്കൊന്നി, കണിവെള്ളരിയും ഒക്കെയും മഞ്ഞക്കളറിൽ തെളിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ കണ്ണിന് ഒരു നന്മകൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന ഒരു പൂപ്പാടത്തിലേക്കാണ് എത്തിയത് എന്ന ഒരു പ്രതീതിയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു മനോഹാരിത. ശരിക്കും എത്രയോ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. വളരെ മനോഹരമായി വിള പൂമ്പാറ്റകളും വണ്ടുകളും ഒക്കെ തേൻ കുടിക്കുന്ന ഒരു മനോഹരമായ ദൃശ്യം. നമ്മൾ ഇത്ര ഫ്രഷായിട്ടുള്ള പൂക്കളൊന്നും കാണുന്നില്ലല്ലോ അല്ലേ. അതിൻ്റെ ഒരു അനുഭവം വേറെ തന്നെയാണ്. ശരിക്കും ഇതേ സംഭവം തന്നെയാണ് നമ്മൾ പച്ചക്കറി കൃഷി നടത്തിയിട്ട് അന്ന് തന്നെ പറിച്ചിട്ട് അന്ന് തന്നെ കറിവെക്കും കിട്ടുന്ന ഒരു സുഖമുണ്ടല്ല, അത് ഒരു വേറെ തന്നെ സുഖമാണ്. നിങ്ങളൊരു കൃഷിയുടെ പ്രത്യേകത എനിക്ക് തോന്നുന്നു അറിയാം, ഇതൊക്കെ സമയമാണ് അല്ലേ. പിന്നെ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഏകദേശം അത് കൃത്യമായിട്ട് വിളവെടുത്തു. ഇതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് ഇതാ ഇതിങ്ങനെ പറിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരാനുണ്ട് എന്നാ ഒരു ഫ്രഷ് ഫീൽ ചെയ്യുന്ന ഒരു ശബ്ദം കേട്ടോ, ടക് ടക്ക് എന്ന് പറഞ്ഞ ശബ്ദം. ഇതൊക്കെ ആസ്വദിച്ച് വിളവ് എടുക്കാൻ വേണ്ടി പറ്റുന്നത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ജീവനക്കാർക്ക് എത്രത്തോളം നമുക്ക് പറിക്കുന്ന നമുക്ക് ഇതിൻ്റെ ഫീൽ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നട്ട് നനച്ച് ഈ രീതിയിലേക്ക് എത്തിച്ച ഇതിൻ്റെ ജീവനക്കാർക്ക് ഉണ്ടാകുന്ന സന്തോഷം അത് തന്നെയാണ് അവരുടെ ഈ ഒരു ഓണ സമ്മാനം എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇത് ഇത് വാങ്ങാൻ സാധിക്കുന്ന ആൾക്കാർക്കും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് അല്ലേ. അപ്പോൾ എന്തായി കഴിഞ്ഞാലും നമ്മുടെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു കഴിഞ്ഞു കൊറോണ കാരണം ഈ അന്യസംസ്ഥാനങ്ങളിലെ പൂവ് എടുക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് പൂ കൊണ്ടുവരാം അല്ല, കാരണം പച്ചക്കറി എല്ലാ സാധനങ്ങളും പുറത്തുനിന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. എന്നാലും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു പുഷ്പം എത്രത്തോളം സെക്യൂർ ആയിട്ടുള്ള ഈ ഒരു പുഷ്പം വേറെ ഇല്ല. അത് നമ്മുടെ പയ്യന്നൂരിൽ നിന്നുണ്ടായി എന്ന് പറയുന്നത് ഒരുപാട് അഭിമാനം. അപ്പോൾ പയ്യന്നൂർക്കാർക്ക് അഭിമാനിക്കാം. ഇത് ഞാൻ പറഞ്ഞു ഇവിടെ വന്നപാട് ഞാൻ പറഞ്ഞു ഇത് നമ്മുടെ പയ്യന്നൂരല്ല, നമ്മുടെ പയ്യന്നൂർ ഇങ്ങനെയല്ല. ഇത്രത്തോളം പൂക്കളൊന്നും നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ റോഡ് സൈഡിലല്ലാണ്ട് എവിടെയും കണ്ടിട്ടില്ല. ഇതൊരു വലിയൊരു അഭിമാന കാഴ്ച തന്നെയാണ്. അതായത് നല്ല വലിയ സൈസുള്ള പൂക്കളാണ്. രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം മാത്രം കിട്ടുന്ന പൂക്കൾ അല്ലേ. അതെ, ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലേക്ക് പറിച്ചവാടം തന്നെ നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ പൂക്കളത്തിലേക്ക് എത്തുന്ന അത്രക്കും സന്തോഷം ഞങ്ങൾക്ക് ഇതിലുണ്ട്. കാണുന്ന നിങ്ങളെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഒരു
വിളവെടുപ്പ് കഴിഞ്ഞ കാഴ്ചയാണ്. ഏകദേശം വിളവെടുപ്പ് ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ഇനി നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഒരുപാട് മുട്ടുകൾ ഇനിയുണ്ട്. അതിനിടയിൽ ചില ചെടികൾ റിസർവ്ഡ് ആക്കി വെച്ച ചെടിയൊക്കെ കണ്ടില്ലേ, ഇതുപോലെ പൂക്കളുണ്ടായ. അപ്പോൾ ഇതാ ഇങ്ങനെ മുട്ടയടിച്ചുകൊണ്ടിരിക്കുക, മുട്ടയടിച്ചുകൊണ്ടിരിക്കുക. ഇതാ ഇനി ഒരുപാട് മുട്ടകളുണ്ട് കേട്ടോ, വീണ്ടും വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് മുട്ടകളുണ്ട്. അപ്പോൾ മൊത്തം ലോകം ഇങ്ങനെ സ്റ്റക്കായി കിടക്കുന്ന കാഴ്ചകൾ ഉണ്ടാകുന്ന സമയത്ത് ഇതാ പ്രത്യേകിച്ച് ഇവിടെ ഒരു ചെറിയൊരു ടർഫാണ്, ടർഫ് ഗ്രൗണ്ടാണ് ഈ സൈഡിലുള്ളത്. അപ്പോൾ ഈ ടർഫ് ഗ്രൗണ്ട് അടക്കം കേരളം മുഴുവൻ ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്ന സമയത്ത് ഇത്തരം ഒരു കാഴ്ച എന്തായാലും ഒരുപാട് സന്തോഷം നൽകുന്ന കാഴ്ചകൾ തന്നെയാണ്. ഇതാ മുട്ടയടിച്ച് മുട്ടയടിച്ച് വരികയാണ്. കാർഷിക വികസന ബാങ്ക് പൈനർ മാസ്ക് ആയിക്കോട്ടെ, ഓണത്തിന് ഒരു സമ്മാനം കൂടി തന്നിരിക്കുകയാണ് മാസ്ക്. എന്റെ ഓണക്കോടി ഈ വർഷം ആകെയില്ല ഓണക്കോടി മാസ്ക്. അപ്പോൾ നമ്മൾ ഈ മട്ടുംപാവ് കൃഷിയുടെ വിവിധ കാഴ്ചകൾ കണ്ടുകഴിഞ്ഞു. ഒരുപാട് അഭിമാനമുണ്ട് കെ ടി ജിൻ്റെ മെമ്പറായതിനാൽ. കാരണം കെ ടി ജിൻ്റെ ചെടികളാണ് ഇവിടെ ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഭാഗമായിട്ടുള്ളത്. ഇപ്പോൾ പ്രിയപ്പെട്ട കണ്ണൂർക്കാരനായിട്ടുള്ള ലിജോ ജോസഫാണ് ഈ കെ ടി ജിയുടെ ഫൗണ്ടറായിട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് കിടപിടിക്കുന്ന ഒരുപാട് ആൾക്കാർ വന്ന സമയത്ത് ഈ ഒരു കെ ടി ജി എന്ന് പറയുന്നത് വലിയൊരു കൂട്ടായ്മയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ റിജോഷ് ഭായിയുടെ അടുക്കിൽ നിന്ന് ഒരു തൃശ്ശൂരിൽ നിന്നാണ് ഈ തൈകൾ പയ്യന്നൂരേക്ക്, നമ്മളെ കണ്ണൂരിലെ പയ്യന്നൂരേക്ക് തൈകൾ എത്തിയത്. അത് ഏറ്റവും നന്നായിട്ട് പരിപാലിച്ചു എന്ന് പറയുന്നതാണ് ഈ ഒരു ബാങ്ക് ജീവനക്കാരുടെ മേന്മ, അല്ലെങ്കിൽ അവരുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സക്സസ് സ്റ്റോറിയാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ മോറൽ ഫാമിംഗ് ഹബിൻ്റെ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും ചേരും. അപ്പോൾ ഇത്തരം നല്ല വാർത്തകൾക്കായിട്ട്, കൃഷി സംബന്ധമായിട്ടുള്ള നല്ല വാർത്തകൾക്കായിട്ട് നമ്മൾ മോറൽ ഫാമിംഗ് ഹബ് എന്ന് പറയുന്ന ഈ ഒരു ബ്ലോഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി നേരുകയാണ്. ഞാനും നിഷാന്ത് ഇവിടെയുണ്ട്. രാവിലെ തന്നെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒപ്പാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ കെ ടി ജിക്കും അതോടൊപ്പം തന്നെ ഈ മോറൽ ഫാമിംഗ് ഹബിനും നമ്മുടെ പയ്യന്നൂരിലുള്ള കാർഷിക വികസന ബാങ്ക് ജീവനക്കാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മുടെ ഈ കെ ടി ജിയുടെ ഒരു കണ്ണൂർ ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. കണ്ണൂർ പറഞ്ഞാൽ പിലാത്രക്കടുത്തായിട്ടുള്ള എയിലോട്, പയ്യന്നൂരിന് ഇടക്കായിട്ടുള്ള എയിലോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ ഒരു ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അടുത്ത വർഷം നല്ല രീതിയിൽ രീതിയിലുള്ള ചെടികളൊക്കെ വാങ്ങാൻ വേണ്ടി സാധിക്കും. കെ ടി ജിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ചെടികളൊക്കെ ഹാർഡനിങ് എന്ന് പറയുന്നൊരു ഒരു ടെക്നോളജി കൂടി കടന്നു വരുന്ന ചെടികളാണ്. അതുകൊണ്ട് തന്നെ നല്ല കരുത്താണ് ചെടികൾക്ക്. ആ കരുത്ത് തന്നെയാണ് ഇവിടെയുള്ള ഈ ഒരു പുഷ്പങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ കെ ടി ജിയുടെ ഒരു സ്റ്റോർ നമ്മുടെ പയ്യന്നൂരിനടുത്തുള്ള സ്ഥലങ്ങളിൽ വരുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ കെ ടി ജിക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക നന്ദി കൂടി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാർഷിക വികസന ബാങ്കിൻ്റെ ആൾക്കാരൊക്കെ നന്നായിട്ട് വാദമരാതെ കെ ടി ജിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നറിയുന്നത് തന്നെ ഒരുപാട് സന്തോഷം. അതിൻ്റെ ഒരു മെമ്പറാണ് എന്ന രീതിയിൽ അപ്പോൾ കെ ടി ജിൻ്റെ സ്റ്റോർ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കട്ടെ. അതിനുള്ള ശ്രമത്തിലാണ് ഞാനും നിഷാന്തും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്നിട്ട് തന്നെയാണ്.
അപ്പോൾ ജോഷ് ഭായിക്ക് ജോസഫ് ഭായിക്ക് മറ്റ് കെ ടി ജി അഡ്മിൻ പാനൽ അംഗങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഏവർക്കും ഹാപ്പി ഓണം.